വയനാട്ടിൽ റിട്ടയർഡ് അധ്യാപകൻ താഴെനെല്ലിയമ്പം പത്മാലയത്തിൽ കേശവൻ മാസ്റ്ററെയും ഭാര്യ പത്മാവതിയെയും കൊലപ്പെടുത്തിയിട്ട് 6 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനാകാത്തതിൽ പ്രദേശവാസികൾ ഭീതിയിൽ. സംഭവം നടന്ന വീട്ടിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ എത്തി. മരണപ്പെട്ട ദമ്പതികളുടെ മക്കളോടും സഹോദരങ്ങളോടും വിവരങ്ങൾ ആരാഞ്ഞു. നെല്ലിയമ്പത്ത് ഇത് 2ാം തവണയാണ് മുഖംമൂടി ആക്രമണം ഉണ്ടാകുന്നതെന്നും നേരത്തെയുള്ള കേസിൽ ഇതുവരെ പ്രതികളെ പിടികൂടിയിട്ടില്ലെന്നും ഈ കേസിനും ആ ഗതി വരരുതെന്നും MLA പറഞ്ഞു. തൊട്ടടുത്ത് ജോൺസൺ എന്ന് പറയുന്ന ഒരു സഹോദരനെ ഏതാണ്ട് ഒരു 7-8 മണി ഇതേ ടൈമിൽ വളരെ മൃഗീയമായി തല്ലി, കമ്പി കൊണ്ട് തല്ലി പരിക്കേൽപ്പിച്ച് ദിവസങ്ങളോളം അദ്ദേഹം അഡ്മിറ്റായിരുന്നു. ആ കേസും ഇന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതും മുഖംമൂടിയിട്ട് തന്നെയാണ് ജോൺസൺ എന്ന് പറയുന്ന സഹോദരനെ കൊല്ലാൻ ശ്രമിച്ചത്. അത് ഈ പ്രദേശത്ത് തന്നെയാണ്. അങ്ങനെ 2 സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവവും ഇത് ഈ നിമിഷം വരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് പോലീസ് അതീവ ഗൗരവത്തോടു കൂടി ഇത് കാണണമെന്ന് കൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ല. ഉണ്ടാകാത്ത രീതിയിലുള്ള ഇടപെടലുകളും നടപടികളുമാണ് ഉണ്ടാകേണ്ടത്. ഈ കാര്യങ്ങൾ കൃത്യമായി കേരള മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ DIG ശ്രദ്ധയിൽ ഈ പ്രദേശം സന്ദർശിച്ചതായും ഈ വിവരങ്ങൾ കൃത്യമായി അറിയിക്കും. ഇതിലിടപെടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കും. മെഹ്റൂപിയൻ, മലയാളം ടെലിവിഷൻ, വയനാട്. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ ഉണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷൻ ഉള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവാൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ, അൻപട്ടാമ്പി.